ஹாய் ஹலோ, அஸ்லாமு அலைக்கும், வெல்கம் பேக் டு மை சேனல். இன்று ஞாபகம் வந்துட்டுள்ளது இப்போதே வைரலாயிட்டுள்ள நூல்பராட்டையுடைய ரெசிப்பி ஆயிட்டான. அப்போ ஞானது ட்ரை செய்து நோக்கியதிண்ட் எக்ஸ்பீரியன்ஸ் ஆனால் நீங்களாய்ட்டு ஷேர் செய்யுது. அப்போ வீடியோ எல்லாரும் ஸ்கிப் தான் ஃபுல்லாய்ட்டு காணா. வீடியோலோட்டு போனே முன்னாய்ட்டு சானல் இதுவரை சப்ஸ்கிரைப் செய்யாத்தவருண்டில் ஒன்று சப்ஸ்கிரைப் செய்தேக்கணே. தொட்டடுத்தொரு குஞ்சு பெல்லைக்கன் உண்டும், அதுவும் கூடி ஒன்று இனேபிள் செய்திடா. அப்போ நமக்கு நேர வீடியோலோட்டு போகாம். இது எங்கேயான தயாராக்காம் நோக்காம். அது வேண்டிட்டு ஞான் இவட ஒரு மிக்ஸியட ஜார் எடுத்துட்டு, அதுலோட்டு ஒரு கப்பு மைத சேர்த்து கொடுக்க. இனி இதுலேக்கு ஒரு பிஞ்சு உப்பு சேர்த்து கொடுக்க. പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. അത് വീട്ടിൽ കൊടുക്കാൻ വിട്ട് പോയതാണ്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നല്ലപോലെ തന്നെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. നല്ല വെള്ളം കൂടാനായിട്ടും പാടില്ല. ഇനി നമുക്ക് ഒരു കവർ എടുക്കാം. ഇതുപോലൊരു കവർ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പ് ബാഗ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു കവർ എടുത്തിട്ടാണ് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിതാ ഒരു ദോശ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കവർ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുപ്പിയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുടിയിൽ ഒരു ചെറിയ ഹോളിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. സിമ്പിളാണ്, ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരു ഭാഗം ഒരിഞ്ഞിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ടിട്ട് ഇങ്ങനെ മൊരീച്ചെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുറ്റെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ അതുപോലെ ചുറ്റെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്കിതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ ഇത് കഴിക്കാൻ, ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കാണാനും ഒരു വെറൈറ്റി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടാം. നെക്സ്റ്റ് ഇൻഷാല്ലാ ഞാൻ നല്ലൊരു വീഡിയോ ഇട്ട് തരാം.